അങ്ങനെ ഇന്നാണ് എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ദിവസം, അതായത് 12-ാം തീയതിയാണ് അഡ്മിറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു, അതൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും 4 പേർക്കുള്ള ഫുഡ് അത്യാവശ്യം നല്ല പൈസയാവുമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്നല്ലേ നമ്മൾ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫുഡും കൂടി എടുത്തിട്ട് പോകാമെന്നുള്ളതിൽ നമ്മൾ ഫുഡും എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൊതിഞ്ഞ് ചോറെടുക്കുന്നുണ്ട്. ചോറും ചീനിയും പിന്നെ തോരനും പിന്നെ ഇന്നലത്തെ മീൻ കറി വറ്റിച്ചത് പിന്നെ മുട്ട വറുത്തത് അച്ചാറൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് വീഡിയോയിൽ മിസ് ചെയ്തിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ്, പിന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജർ, പിന്നെ നമ്മുടെ ടാബ്ലറ്റ്സ്, കഴിക്കുന്ന ടാബ്ലറ്റ്സ്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ എടുത്ത് വെക്കേണ്ട സംഭവമാണ് കേട്ടോ. അപ്പോൾ അതെടുത്ത് വെക്കണം. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു നൈറ്റിയും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. കാരണം പോയിട്ട് നമുക്കിനി പെട്ടിയൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതും എടുത്തൊരു ബാഗിൽ വെക്കുന്നുണ്ട്. അങ്ങനെ തുള്ളിച്ചാടി നമ്മൾ 12-ാം തീയതി പോയെങ്കിലും 12-ാം തീയതി നമ്മൾ അഡ്മിറ്റ് ചെയ്തില്ല. 12-ാം തീയതി എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച ആയിരുന്നു എന്ന് തോന്നുന്നു, വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ആയിരുന്നു. അങ്ങനെ അന്ന് അഡ്മിറ്റ് ആയില്ല. പിറ്റേന്ന് വൈകുന്നേരമാണ് നമ്മൾ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ എടുത്തിട്ടില്ല. കാരണം അന്നും പോയിട്ട് ശശി അവിടെല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തില്ല. അങ്ങനെ പിറ്റേന്ന് വൈകുന്നേരം പോയി അഡ്മിറ്റായി. ഇതായിരുന്നു നമ്മളെ ഹോസ്പിറ്റൽ. KTCT ഹോസ്പിറ്റലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ വന്നിട്ട് ഇവിടെയാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് ടാഗൊക്കെ കിട്ടി, കയ്യിൽ ഇടുന്ന ടാഗൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് നമുക്ക് ചേട്ടാ നോക്കിയിട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തലേന്ന് നമ്മൾ ഡോക്ടറിനെ കണ്ടപ്പം നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, വെള്ളം കുടിക്കണം, പിന്നെ എന്താണ് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വൈകിട്ടൊന്നും നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് പിന്നെ അവിടെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയൊക്കെ ചെയ്ത് നമ്മൾ ആവശ്യം പോലെ അങ്ങനെ ആ ഹാർഡ് വർക്ക് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും ആയിരിക്കത്തില്ല സംഭവിക്കുന്നത്. എന്നാലും ഹോപ്പുള്ള വർക്ക് ചെയ്യാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അന്ന് രാത്രി എനിക്ക് പെയിൻ വരാനുള്ള ടാബ്ലറ്റ് തരുമെന്ന് പറഞ്ഞ് അപ്പോൾ രാത്രി 12 മണിക്കും പിന്നെ വെളുപ്പിന് 4 മണിക്കാണ് ടാബ്ലറ്റ് തരുന്നത്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് വെളുപ്പിന് 4 മണിക്കാണ് കേട്ടോ. അതായത് ടാബ്ലറ്റ് ഞാൻ പോയിട്ട് കഴിച്ചിട്ട് വന്നിട്ടുള്ള വീഡിയോ ആണ്. അപ്പോഴത്തേക്കും ഹെയറൊക്കെ ഇങ്ങനെ ടൈ ചെയ്ത് വയ്ക്കാൻ പറഞ്ഞ്, കാരണം നമ്മൾ ലേബർ റൂമിലോട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങനെയാണല്ലോ പോകുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ടൈ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് ഞാൻ ഹെയർ ടൈ ചെയ്ത് വയ്ക്കുന്നുണ്ട്. എൻ്റെ ടൈ ജയക്കമായതുകൊണ്ട് അതിന് കുറച്ച് നേരത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെയും കഴിഞ്ഞു പോയി കേട്ടോ. കാരണം നമ്മൾ അത് ടൈയൊക്കെ ചെയ്ത് വെച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും മുടി പിന്നെയും പിപ്പിരി പോലെയായി. അങ്ങനെ പിറ്റേന്ന് രാവിലെ എനിക്ക് അന്നേരവും പെയിൻ വരാത്തതുകൊണ്ട് പിറ്റേന്ന് രാവിലെ പിന്നെ 7 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ക്യാനുല ഇടാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാനുലയിട്ട് പിന്നെ ഒരു ഇഞ്ചക്ഷനുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷനല്ല, ഒരു ഇൻഫ്യൂഷൻ പോലെ ട്രിപ്പ് പോലെയുണ്ട്. അപ്പോൾ അത് എടുക്കണമായിരുന്നു. അപ്പോൾ അതിനായിട്ട് രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും ലേബർ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ വെളുപ്പിന് 4 മണിക്ക് ഞാൻ എണീറ്റ് മുടിയൊക്കെ കെട്ടി വെച്ച് പിന്നെ ഫേസ് വാഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത്. ഒന്ന് മേലും കൂടെ കഴിയുന്നുണ്ട്. കഴിയിട്ടാണ് ലേബർ റൂമിലോട്ട് പോയത്. കാരണം ഇപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ ഇനി തിരിച്ച് വരുമെന്ന് അറിയത്തില്ലല്ലോ. പോയിട്ട് ഇനി ബേബി ആയിട്ടാണ് വരുന്നതെങ്കിലോ, അതുകൊണ്ട് ഒട്ടും കുറയ്ക്കേണ്ട, കുറച്ച് വൃത്തിയായിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പിറവൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാം സെറ്റായിട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ ആ പോയ സ്പീഡിൽ തിരിച്ചു വന്നു കേട്ടോ. കാരണം പോയി കുറച്ച് നേരം ട്രിപ്പ് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് തിരിച്ച് റൂമിലോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞ്. പോയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ പോണതിന് മുമ്പെടുത്ത വീഡിയോ ആണ്. പിന്നെ ഞാൻ മേലൊക്കെ കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് പോയത് രാവിലത്തേത്. 7 മണിക്ക് പോയിട്ട് ഞാൻ എന്തോ 10:30 ആയപ്പോഴത്തേക്കും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അത്രയും നേരം ട്രിപ്പ് ഇറക്കി അപ്പം 10:30 ആയപ്പോൾ തിരിച്ചു വന്നു. അപ്പം ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോയത്. ഇത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയാണ്, ഫുൾ ഓപ്പൺ നൈറ്റിയാണ്. അപ്പം ഞാൻ കെട്ടിയ മുടിയൊക്കെ അവന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ എനിക്ക് 2-ാമത് പിന്നെയും മുടി കെട്ടി തരികയാണ് ചെയ്തത്. വീഡിയോ ഇങ്ങനെ ലോങ് ആയിട്ട് എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് കഥയൊക്കെ പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ലാഗ് എടുപ്പിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടിയിട്ട് ഞാൻ ലേബർ റൂമിലോട്ട് പോയി. ആ ട്രിപ്പ് പോയിട്ടിട്ട് തിരിച്ച് 10:30 ആയപ്പോഴത്തേക്കും വന്നപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് പറയാം. കാരണം പിന്നെ എല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു. പോയിട്ട് വന്നപാടെ എനിക്ക് ഓട്ടോ ബ്രേക്കായി. ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോ ബ്രേക്കായി. അങ്ങനെ ഞാൻ ലേബർ റൂമിൽ
പോയി. ലേബർ റൂമിൽ പോയപ്പോഴത്തേക്കും എന്നെ അവിടെ പിടിച്ച് കിടത്തി. പിന്നെ അന്നേരം ലാസ്റ്റ് ഇറക്കിയ ട്രിപ്പിൻ്റെ ബാക്കി ഇറക്കി. അത് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെയിൻ വന്നു തുടങ്ങി കേട്ടോ. എനിക്കൊരു 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കും പെയിൻ വന്നു തുടങ്ങി. പെയിൻ സ്റ്റാർട്ടായി ഒരു 6:30 വരെ ഞാൻ പെയിൻ സഹിച്ച്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറി, നോർമൽ ഡെലിവറി നടക്കത്തില്ല എന്നായപ്പോഴത്തേക്കും അവസാന C-section ചെയ്തു. അപ്പോൾ അതിൻ്റെ 2 പെയിൻ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് ലേബർ പെയിൻ അത്രയും ഭയങ്കര കൂടുതലായിട്ട് വന്നിട്ടില്ലായിരുന്നു. കാരണം ബേബിക്ക് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നോർമൽ ഡെലിവറി നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഡോക്ടർ നമുക്ക് C-section പ്രിഫർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ എന്നിട്ട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോന്നും വിചാരിച്ചു. കാരണം അത്രയും നേരം ഞാൻ പെയിൻ അനുഭവിച്ചല്ലോ. അപ്പോൾ അതിൽ കൂടുതൽ ഇനി അനുഭവിച്ചിട്ട് നമുക്ക് C-section അവസാനം ചെയ്യേണ്ടി വന്നാൽ ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഒരു 7 കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നിട്ട് ഞാൻ C-section ചെയ്ത് 7:55 ബേബി വന്നു. അപ്പോൾ ബേബി വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബേബിനെ വാങ്ങിക്കുന്ന വീഡിയോ ഒക്കെ. അപ്പോൾ ഫസ്റ്റ് ചേട്ടനെ വിളിച്ച് കാണിച്ചിട്ടാണ് എന്നെ ബേബിനെ കൊണ്ടുവന്ന് കാണിച്ചത്. കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് പകുതി ബോധേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അനസ്തേഷ്യയുടെ ആ ഒരു എഫക്റ്റിൽ എനിക്ക് ബേബിൻ്റെ മുഖമൊന്നും ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ICUലായിരുന്നെങ്കിലും എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. കാരണം കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാത്തതുകൊണ്ട് ഞാനവിടെ സിസ്റ്റർമാരുടെ ചോദിച്ചുകൊണ്ടേയിരുന്നു ബേബിനെ കൊണ്ടുവരുമെന്ന്. അപ്പോൾ പറഞ്ഞ് ഫീഡ് ചെയ്യാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. പക്ഷേ അവർ ഫോർമുല കൊടുത്തതുകൊണ്ട് അന്ന് ബേബിനെ കൊണ്ടുവന്നില്ല. പിറ്റേന്ന് രാവിലെയാണ് കൊണ്ടുവന്ന് കാണിച്ചത്. പിന്നെ ഹോസ്പിറ്റലിൽ എനിക്ക് 3 bystanders ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എൻ്റെ അമ്മയും ചേട്ടൻ്റെ അമ്മയും പിന്നെ ചേട്ടനും ഉണ്ടായിരുന്നു. ചേട്ടൻ വന്നിട്ട് പോകുന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു നിന്നത്. പക്ഷേ പോയില്ല കേട്ടാ. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്ന അവിടം വരെ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടനുണ്ടായിരുന്നത് അമ്മയ്ക്കും ചേട്ടൻ്റെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു. എനിക്കും ഭയങ്കര റിലാക്സിങ് ആയിരുന്നു കേട്ടോ ചേട്ടനുണ്ടായിരുന്നത്. ശരിക്കും നമ്മൾ ആ ഒരു ഡെലിവറി ടൈമിലൊക്കെ നമ്മുടെ ഹസ്ബൻഡ്സ് കൂടെ ഉള്ളതൊക്കെ നമുക്ക് ഭയങ്കര എന്താണ് ഭയങ്കര സ്ട്രെസ്സൊക്കെ കുറയ്ക്കും, നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ആയിരുന്നു. കാരണം ബേബിക്ക് ചെറിയ ഇൻഫെക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി ഇന്ന് പോകുന്ന ദിവസമാണ്. ഇന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് ബേബിക്ക് ഒരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ബേബിനെ കൊണ്ടുവരാനായിട്ട് കേട്ടോ. അങ്ങനെ അനു എന്ന് പറയുന്ന സിസ്റ്ററാണ് കൊണ്ടുവന്നത്. നമ്മളെ ബേബിനെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ അനുവാണ് കേട്ടോ. പിന്നെ വേറൊരു സിസ്റ്റർ കൊണ്ട് എനിക്ക് പേരറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ ലേബർ റൂമിൽ എല്ലാ സ്റ്റിച്ചസും അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. ഭയങ്കര കോപ്പറേറ്റീവാണ്. അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര റിലാക്സ് മോഡിൽ നമ്മളെ വീട്ടിലേക്ക് പോകാൻ പോകണം. എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ബേബീനെ നമ്മൾ തുഷു ആൻറ്റി കൊണ്ടുവന്ന് നമ്മുടെ സഞ്ചിക്കകത്താക്കി കൊണ്ടുപോവുകയാണ് കേട്ടോ. അങ്ങനെ ബേബിയുടെ ഫസ്റ്റ് ട്രാവലാണെന്ന്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. അതിനിടയ്ക്ക് ഞാനും എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോ, ചേട്ടനും എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോ. ഞാൻ വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോഴാണ് ചേട്ടനോട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടത്. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോയത്. പോകുന്ന വഴിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം രാത്രി ആയതുകൊണ്ട് പിന്നെ ചെന്നിട്ട് നമുക്കൊന്നും കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിനോട് ബായ് ബായ് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. അങ്ങനെ വീട്ടിൽ വന്ന് ബേബീനെയൊക്കെ കിടത്തി, എല്ലാം സെറ്റായി കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഞാൻ അടുത്ത വ്ളോഗായിട്ടൊക്കെ ഇടാം. പറ്റുമെന്നൊന്നും അറിയത്തില്ല, കാരണം ബേബി നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോസൊക്കെ കണക്കായിരിക്കും കേട്ടോ. അങ്ങനെ അത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ ഡെലിവറി സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.